ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനങ്ങളിലും സിപിഐഎമ്മിന്റെ പ്രമുഖ നേതാക്കളുടെ ബന്ധുക്കൾക്ക് മുൻഗണന. പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ഇത്തവണ ഗവൺമെന്റ് പ്ലീഡർമാരായി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ അഭിഭാഷക സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ സജീവ പ്രവർത്തകരെ പോലും അവഗണിച്ച് ബന്ധുക്കളെ തിരികെ കയറ്റിയതിൽ വലിയ പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട്. മന്ത്രി ഇ പി ജയരാജന്റേതുൾപ്പെടെ സിപിഎം നേതാക്കളുടെ ബന്ധുക്കളെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിയമിച്ചത് പാർട്ടിയിൽ വൻ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനങ്ങളും പുറത്തുവരുന്നത്. ഇടതു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്ലീഡർമാരുടെ പുതിയ പാനൽ തയ്യാറാക്കിയിരുന്നു. സിപിഎമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് പട്ടികയിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. പട്ടികയിലുള്ള പ്രമുഖരുടെ ബന്ധുക്കൾ ഇവരാണ്: എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ സി മോഹനന്റെ ഭാര്യ രേഖാ സി നായർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹനന്റെ സഹോദരൻ സി എൻ പ്രഭാകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കോലിയക്കോട് കൃഷ്ണനായരുടെ സഹോദരന്റെ മകൻ നാഗരാജ് നാരായണൻ, എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എം ദിനേശ് മണിയുടെ സഹോദരൻ സി എം സുരേഷ് ബാബു, മുൻ ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കലിന്റെ സഹോദരന്റെ മകളുടെ ഭർത്താവ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ സഹോദരി മകൻ നവീൻ, കുന്നത്തുനാട്ടിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ശ്രീജന്റെ ഭാര്യ സോണി എന്നിവരെല്ലാം പ്ലീഡർമാരുടെ പട്ടികയിൽ ഇടം കണ്ടെത്തി. അതേസമയം പാർട്ടിയുടെ അഭിഭാഷക സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ സജീവ പ്രവർത്തകരെ പോലും അവഗണിച്ചാണ് നേതാക്കളുടെ ബന്ധുക്കളെ തിരികെ കയറ്റിയത്. ഇക്കാര്യത്തിൽ യൂണിയൻ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട്. രണ്ടും മൂന്നും തവണ ഗവൺമെന്റ് പ്ലീഡർമാരായി പ്രവർത്തിക്കുന്നവരും ബന്ധുക്കളുടെ കൂട്ടത്തിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.